ഞങ്ങള് വേറൊരു പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവര് ട്രെയിനിങ് ഇതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്കും തോന്നി ഞങ്ങൾക്കും എന്താ ഒന്ന് ചെയ്തൂടെ എന്ന്. അങ്ങനെ ഇവരൊക്കെ കണ്ടു സംസാരിച്ചു. അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു തരാന്ന് ഉള്ളതുണ്ടായിരുന്നു. പിന്നെ ലോണിന് വേണ്ടി കുറെ നടന്നു, ലോണ് കിട്ടി. അത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ശരിക്കും ഓർഡർ ഒക്കെ പിടിക്കുന്നതിനെ കുറിച്ചിട്ടും ഓർഡർ എങ്ങനെ വരുന്നതിനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പ്രദീപ് സാറും ആശ സാറും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കും, അവർ ശരിയാക്കി തരും. ആദ്യം കുറച്ച് ഈ യൂണിറ്റ് കുറച്ച് മോശം അവസ്ഥയിലായിരുന്നു. ഇവർക്ക് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പ്രൊമോഷൻ സ്ട്രാറ്റജീൻ്റെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്രീമിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ 4C+E എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കസ്റ്റമർ, നമ്മുടെ കേപ്പബിലിറ്റീസ്, പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ആ ഭാഗങ്ങളിലെല്ലാം ഇവർക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി, ഇവരുടെ ലക്ഷ്യങ്ങൾ ഷാർപ്പൻ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആരംഭകാലം തന്നെ ഞങ്ങൾ ഇത്രയും വലിയൊരു മിഷനൊക്കെ ഇറക്കി വന്നത് അവിടെ കണ്ടിട്ടുണ്ട്. കട്ടിങ് പ്രിന്റിങ് അങ്ങനത്തെ മിഷനൊക്കെ ഇറക്കുമ്പോഴോ ഇവിടെ ഈ ചെറിയൊരു ഇതാണ്, പഞ്ചായത്താണിത്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങുമ്പോ എല്ലാരും പറഞ്ഞു, അയ്യോ അവിടെ നടത്തിയ വിജയിക്കൂല, നിങ്ങൾ പൊട്ടി പാളീസാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. തുടക്കത്തിൽ ഇവരെ പലരും നിരുത്സാഹപ്പെടുത്തിയിരുന്നത്, ഈ ഒരു മേഖല നിങ്ങൾക്ക് പറ്റിയതല്ല, ഇത് വിജയിക്കില്ല, മാത്രമല്ല മത്സരം വളരെ ഏറെയുള്ള ഈ ഒരു രംഗത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങേണ്ടതില്ല, നിങ്ങളിതെങ്ങനെ ഇത്ര ലോൺ എടുത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കും, നിങ്ങൾക്കൊരു പണിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ സംസാരിച്ചെങ്കിൽ പോലും അവർ ഈ മേഖലയിൽ അവർക്കത് വിജയിക്കാനായിട്ട് പറ്റും, മാത്രമല്ല ഇതിലെ പ്രവർത്തന പരിചയം ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് ഓർഡറും തരുന്നുണ്ട്, കാര്യമായിട്ട് വർക്കും ഉണ്ട്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നു. ഓരോ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് അതിന് നല്ലൊരു അറിവുകൊക്കെ ആയി. ഇപ്പൊ നല്ല മെച്ചപ്പെട്ടു, ആദ്യത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ ഞങ്ങൾക്ക് എവിടെ പോയി കയറി വർക്ക് തരണമെന്ന് പറയാനും ആ വർക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഞങ്ങളത് മേടിച്ചിരിക്കുന്നു. യുവശ്രീന്റെ ഇതില് ഉമ്മാന്റെ അയൽക്കൂട്ടം വഴി യുവശ്രീയിലെ കൂളേടി പഞ്ചായത്തിലെ ഒരു ക്ലാസ്സിന് വന്ന് അവിടുന്ന് പുത്തൂർ വയൽ പറയുന്ന സ്ഥലത്ത് 5 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിട്ട് ബാങ്കിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ലോൺ കിട്ടിയിട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഇതിനോട് താല്പര്യമുള്ള കുറഞ്ഞ ചിലവിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിലായതുകൊണ്ട് ഞാൻ ഈ മേഖല തിരഞ്ഞിട്ട്, അപ്പോൾ അതിന് ഉള്ള സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയത് യുവശ്രീൻ്റെ അത് വഴിയാണ്. ആളുകളോട് നമ്മൾ ഏത് ടൈപ്പ് ആൾക്കാരോടാണെങ്കിലും നമ്മൾ ചിരിച്ചോണ്ട് ഡീൽ ചെയ്യുക, പിന്നെ വരുന്ന ആൾക്കാരെ നല്ലതിൽ സ്വീകരിക്കുക. അങ്ങനെ അവിടുന്ന് കുറവ് ബിസിനസ് ഡെവലപ്പാകാനുള്ള കുറേ ഉപദേശങ്ങൾ അവിടുന്ന് കിട്ടിയിരുന്നു. അവർ കാരണമാണ് നമുക്കൊരു എന്താ പറയുക ഒരു വഴിത്തിരിവായത് ഇതിൻ്റെ ആശയിച്ചി പ്രതിപട്ടെ അവരെ പോലെയുള്ളവർ കാരണമാണ് നമുക്കൊരു എന്താ പറയുക ഒരു പ്രോത്സാഹനം പോലെ ഇതിലേക്ക് ഇതായത്. പിന്നെ അവരുടെ ഒരു ഇത് കാരണം കൊണ്ടാണ് ലോണും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി കിട്ടിയത്. ഇത് 2008 മാർച്ചിൽ തുടങ്ങിയത്, ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടുണ്ട്. 5 ആളുണ്ടായി തുടങ്ങുമ്പോൾ, ഇപ്പം 3 ആൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 ആൾ തയ്ക്കും, 1 ആൾ ഫീൽഡിൽ തുണി കൊണ്ടുപോകും. അത് പോരാ, അധികം തുണിയില്ല സമയത്ത് 3 ആളും കൂടി ഫീൽഡിൽ പോയിട്ട് തുണി വിറ്റിട്ട് കൊണ്ടുവരും. ഞാനിവിടെ യൂണിറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു യാതൊരു വരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 70 രൂപ തോതിൽ മാസത്തിൽ എടുക്കുക ആ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്ന് ഇവർക്ക് കണക്കുകൾ അങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എവിടെ നിന്നാണ് കുറഞ്ഞ വിലയിൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. മംഗലാപുരത്തു നിന്നാണ് കുറച്ച് കാലം എടുത്തു കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ച് ഇവരെടുത്തു. ഇപ്പോൾ നല്ല ലാഭം, മാസത്തിലൊരു 1000 രൂപയെങ്കിലും എടുക്കാൻ കിട്ടുന്ന തരത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ മറ്റ് ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറി ഇപ്പോൾ ഇവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവർ മാറി. ഇപ്പോൾ ഇവർക്ക് തന്നെ ആ കമ്മീഷൻ കൊടുക്കുന്ന തുക ഇവരിൽ യൂണിറ്റിലേക്ക് തന്നെ വരുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ രമണേശ് നല്ല വരുമാനമല്ലേ,
കിട്ടുന്നുണ്ടല്ലേ? ഇപ്പൊ ഒരു ദിവസം 100 രൂപ തോതിൽ കിട്ടുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതാനും പിന്നെ ആര് നോക്കിയാലും ഇത് കണക്ക് തെറ്റില്ലാത്ത രീതിയിൽ അന്ന് നല്ലത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു കോഴ്സാണ് അന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്നല്ല വിചാരമില്ലത്. പിന്നെ കുറച്ച് പേർക്ക് ഇതിൽ നിന്ന് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. രണ്ടിലാണ് ഇത് തുടങ്ങിയത്. 2002 തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് ഒരു 100 രൂപ വീതം ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് 4 പേരാണ് അന്ന് തുടങ്ങിയത്. അങ്ങനെ 400 രൂപയായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള മൂലധനം. അതുവഴിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ഞങ്ങൾ കൊണ്ട് നടന്നാണ് ഇത് വിറ്റത്. കൊണ്ട് നടന്ന് വിൽക്കുകയും അന്ന് ഞങ്ങൾക്ക് ഒത്തിരി പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഇന്ന് അതിനകത്ത് ഒരുപാട് അഭിമാനിക്കുന്നു. കാരണം അന്നത്തെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്നും കൈത്താങ്ങൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെയാണ് ഇവർ ഇത് രഹസ്യമായിട്ടാണ് അവരുടെ വിതരണമൊക്കെ അവർ തുടങ്ങിയത്. കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് അവരുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നും ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പഞ്ചായത്തും CDSഉം ഒക്കെ നല്ല സപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ്. അവർ ഇവരെ സഹായിച്ച് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. 2008 മുതലാണ് ഞങ്ങൾക്ക് ഇത്രയും വിപുലമായ രീതിയിൽ ഇതിനെല്ലാം ഒന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഞങ്ങൾക്കിനൊരു ഷെഡും ഈ മിഷ്യനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ CDS സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇത്രയും മറ്റുള്ളടത്തോട്ട് അറിയാൻ ഞങ്ങളെ ഇടയായത്. ഈ സ്ത്രീകൾക്ക് ഒരു പിന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ സാലറി ഇവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതിലുപരി സാധനം ഇപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല ബേക്കറികളിലെല്ലാം തന്നെ ഈ സംരംഭത്തിൽ നിന്നാണ് ഈ ഐറ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുറത്തോട്ടുള്ള അറിവിനെക്കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം പൂനെയിൽ നിന്ന് അതായത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു പരിപാടി ഇവർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാസം തോറും കുറേ സാധനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്, അയക്കുന്നുണ്ട്. നല്ലൊരു സംരംഭമായിട്ട് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളതാണ് ഈ 3rd ward പ്രവർത്തിക്കുന്ന സ്വരുമ എന്ന യൂണിറ്റിൻ്റെ കൊള്ളം. തുടക്കത്തിൽ നമുക്ക് അങ്ങേയറ്റം പ്രവർത്തിക്കാത്ത യൂണിറ്റുകളായി, സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം പൂട്ടിക്കിടക്കുന്ന യൂണിറ്റുകളാണ് നമുക്ക് തന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയാവുന്നതാണ് നമ്മുടെ തേങ്ങ കോക്കനട്ട് ചിപ്സ് കൽപ്പകം യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൽപ്പകം യൂണിറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിലവിൽ ആ യൂണിറ്റിൽ അതുവരെ ഏറ്റവും കൂടുതൽ അവരെന്തൊക്കെ പ്രോഡക്റ്റാണോ അവർ പഠിച്ചിട്ടുള്ളത് ആ പ്രോഡക്റ്റുകളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 packets അച്ചാറുണ്ടാക്കിയ 10 packets കോക്കനറ്റ് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ അവർ 10 packets കോക്കനറ്റ് അച്ചാറുണ്ടാക്കും, അതുപോലെ തന്നെ ക്വാഷ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും. അപ്പോൾ നിലവിൽ അവർക്ക് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഇത്ര മാർജിൻ അവർക്ക് കിട്ടുന്നതിനെ പറ്റി അവർ ചിന്തിച്ചിട്ടില്ല. അതുമാത്രമല്ല അവർ ബൾക്കായിട്ട് പുറത്തുനിന്ന് ഏജൻസി വരുമ്പോഴും ഏത് റേറ്റ് വരെ നമുക്ക് കൊടുത്താലാണ് അത് പിടിച്ചു നിൽക്കുക എന്നുള്ളതിനെ പറ്റി അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കൽപ്പകം യൂണിറ്റിൽ. നമ്മുടെ ക്രീം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം, ക്രീം ട്രെയിനിങ്ങിൽ 2 MEC മാരാണ് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 15 പേരടങ്ങുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിച്ചു. അതിൻ്റെ യഥാർത്ഥ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്രീമിൻ്റെ സത്ത് ഉൾക്കൊണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടായി, കുറേ അറിവുകൾ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരാനും അതിന് ടീം ബിൽഡപ്പ് ചെയ്യാനുമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ കോഴ്സിൻ്റെ പൂർണ്ണമായ ഒരു വിജയം തന്നെയാണ്. ഇതിൽ കൂടി നമുക്കിപ്പോൾ ഒരു സുസ്ഥിര വരുമാനം എല്ലാ MEC മാർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതിനും നമ്മുടെ സേവനങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ സംരംഭം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ പ്രീ GOT മുതൽ വാർഡ് തലത്തിലുള്ള
ട്രെയിനിങ്ങുകൾ മുതൽ നമ്മൾ സ്റ്റേ ചെയ്തുള്ള ട്രെയിനിങ് വരെ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ ഗ്രൂപ്പുകളാക്കുന്നു. അപ്പം അവർക്ക് പ്രാദേശികമായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാദേശിക ലഭ്യതയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും മെക്ഫെഡിലെ എം ഇ സിമാർ നൽകുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള മെഷീനറി എവിടാണ് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അസംസ്കൃത വസ്തുക്കൾ എവിടെ കിട്ടും, അത് എവിടെ ലാഭകരമായി നമുക്ക് വാങ്ങിക്കാം, അതിൻ്റെ പാക്കിംഗ്, ലേബൽ, രജിസ്ട്രേഷൻ മുതലായവ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ സബ്സിഡി കിട്ടി 6 മാസം തുടർച്ചയായിട്ട് ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ട് നമുക്ക് എല്ലാ ഗ്രൂപ്പുകൾക്കും എം ഇ സിമാർ നിലവിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും വേർതിരിച്ച് കോസ്റ്റിംഗ് ആൻഡ് പ്രൈസിംഗ് നടത്തുന്നു, അക്കൗണ്ടിംഗ് പരിശീലനം നൽകുന്നു, കണക്കുകൾ ചിട്ടപ്പെടുത്തുന്നു. ഇതിൽ കൂടി അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാനായിട്ട് അവർക്കും സാധിക്കുന്നുണ്ട്, എം ഇ സിയുടെ നിലയിൽ നമുക്കും സാധിക്കുന്നുണ്ട്. ടീം ട്രെയിനിങ് കിട്ടിയപ്പോൾ മാത്രമാണ് നമ്മളൊരു സംരംഭം എന്താണെന്നും സംരംഭത്തിൽ ചെന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും മനസ്സിലായത്. ആ ട്രെയിനിങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ആദ്യമേ ബിസിനസ് എന്താണെന്നും ബിസിനസ്സിൻ്റെ വയബിലിറ്റി എന്താണെന്നും ടീം ട്രെയിനിങ്ങിലൂടെ കിട്ടി. അത് അതിനകത്ത് കസ്റ്റമർ എന്താണെന്നും കേപ്പബിലിറ്റി എന്താണെന്നും കോമ്പറ്റീഷനും എൻവയോൺമെൻറ്റിനെ കുറിച്ചെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കും വില മാർക്കറ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇടേണ്ടതെന്നും അവരുടെ എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു നിശ്ചിത ശതമാന ലാഭത്തോടുകൂടി തന്നെ വിലയിടുന്നതിൽ തെറ്റില്ല. അവർ ഒരു പ്രത്യേക തരത്തിലായിരുന്നു അവർ ആ വിലയിടുന്ന രീതി കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ വിൽക്കണം എന്നതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഏത് രീതിയിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു അവബോധം കൃത്യമായിട്ട് അഡ്വർടൈസിങ് മേഖലയിലായാലും സെയിൽസിൻ്റെ മേഖലയിലായാലും അവർക്ക് എങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലല്ല കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, നിലവിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങളെ ലാഭകരമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഈ ക്രീം ട്രെയിനിങ്ങിലും ടീമിൻ്റെ ട്രെയിനിങ്ങിലും കണ്ടത്. ഈ ഒരു ബന്ധങ്ങളല്ല ഇവിടെ കാര്യങ്ങൾ, അല്ല തൊഴിലെടുക്കുന്നതിൽ മാത്രമല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, ബിസിനസ് വരുമാനം കിട്ടുന്നതിനേക്കാൾ ഉപരി അത് ലാഭകരമായിട്ട് കൊണ്ടു നടത്താനായിട്ട് ഇവരെ കൊണ്ട് പറ്റണം. ഈ ലാഭം എന്ന വാക്ക് ഇവരുടെ മനസ്സിലേക്ക് ഇപ്പോഴാണ് ഒരു ടീം ട്രെയിനിങ്ങിൻ്റെ ശേഷമാണ് ഇവർക്ക് കുറച്ചും കൂടി മനസ്സിലേക്ക് കൊണ്ടിരിക്കുന്നത്.